അങ്ങനെ സുഗ്രീവനും രാമനും കഴിഞ്ഞതിൽ ഒരു സഖ്യമുണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. സുഗ്രീവൻ രാമനും ഹനുമാൻ തയ്യാറാക്കിയ അഗ്നിസാക്ഷിയായ കരം പിടിച്ച് സഖ്യം ചെയ്തു. പെട്ടെന്ന് എന്തോ ഓർമ്മിച്ച് കുറച്ചുനാൾ മുൻപ് അതുവഴി പോയ ഒരു വിമാനത്തിൽ നിന്നും വസ്ത്രങ്ങൾ പൊതിഞ്ഞ നിലയിൽ തങ്ങൾക്കു കിട്ടിയ ആഭരണപ്പൊതി കേട്ട് സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കാണിച്ചു. സീതാദേവിയെ രാക്ഷസനായിട്ടുള്ള രാവണൻ കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് തൻ്റെ ഉത്തരേയത്തിൽ കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ താഴെയിരിക്കുന്ന നാല് കുരങ്ങന്മാരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അത് സുഗ്രീവന്റെ കയ്യിൽ കിട്ടി. സുഗ്രീവൻ അതിനെ രാമലക്ഷ്മണന്മാർക്ക് കാണിച്ചു കൊടുത്തു. സീതയുടെ തോൾവളകളും കുണ്ടലങ്ങളും രാമൻ കാണുകയും അത് മാറിൽ ചേർത്തു പിടിച്ച് കണ്ണീരോടെ വിലപിച്ചുകൊണ്ട് ലക്ഷ്മണന്റെ നേർക്ക് നീട്ടുകയും സീതയുടേത് തന്നെയാണോ എന്ന് പരിശോധിച്ചു നോക്കാൻ പറയുകയും ചെയ്തു. ഈ ഉത്തരീയത്തിൽ നിന്നുള്ള സ്വർണ്ണാഭരണങ്ങൾ കണ്ടപ്പോൾ തന്നെ ശ്രീരാമന് ഓർമ്മ വന്നു, തൻ്റെ ഭാര്യയുടേതായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ്. ഇതുകൂടി കണ്ടപ്പോൾ സീതാദേവിയെ ഓർത്ത് ഒരിക്കൽ കൂടി ശ്രീരാമൻ സങ്കടപ്പെട്ട് കരഞ്ഞു തുടങ്ങി. ആ സ്വർണത്തെയെല്ലാം മാറത്തു വെച്ച് വിലപിക്കാനായിട്ട് തുടങ്ങി. താൻ ആരാണെന്ന് എന്നുള്ള ചിന്തയില്ലാതെ അങ്ങട് ദുഃഖിക്കാനായിട്ട് തുടങ്ങി. അവ താനിതുവരെ കണ്ടിട്ടില്ലെന്നും അതിലുള്ള കാൽച്ചിലങ്ക താൻ നിത്യവും നമസ്കരിക്കുമ്പോൾ കാണാറുള്ളത് കൊണ്ട് ദേവിയുടേതാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിയുമെന്നും ലക്ഷ്മണൻ പറഞ്ഞതു കേട്ടപ്പോൾ ഹനുമാനും സുഗ്രീവനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോടുള്ള ഭക്തിയുടെയും ആത്മാർത്ഥത കണ്ട് പുളകിതരായി. അപ്പം ലക്ഷ്മണനോട് ചോദിച്ചു സീതാദേവി, സീതാദേവിയുടെ സ്വർണാഭരണങ്ങളാണോ ഇത്? ലക്ഷ്മണ, നിനക്കറിയുമോ എന്ന്. ശ്രീരാമൻ അത് അറിയുന്നില്ല, അപ്പം ലക്ഷ്മണനോടാണ് ചോദിക്കുന്നത്. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ചേട്ടാ, പിന്നെ ഞാൻ എങ്ങനെ പറയാനാണ്? പക്ഷേ ഒന്ന് കണ്ടിട്ടുണ്ട്. എന്താണ്? കാലിലിട്ട ചിലങ്ക ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ദിവസേന സന്ധ്യാവന്ദനം കഴിഞ്ഞ് ജ്യേഷ്ഠത്തിയമ്മയായ സീതയുടെ കാലിൽ നമസ്കരിച്ചതിനു ശേഷമേ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ സീതാദേവിയുടെ കാലിലുള്ള ചിലങ്ക നിത്യേന കാണാറുണ്ട്. അതുകൊണ്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും സീതാദേവിയുടേതു തന്നെയാണ് എന്ന് ആ ലക്ഷ്മണൻ ഉറപ്പിച്ചു. അത് കേട്ട് സുഗ്രീവനും മറ്റുള്ളവരും ഭക്തിയുടെ ആത്മാർത്ഥത കണ്ട് വളരെ ആശ്ചര്യമായി അങ്ങോട്ട് നിന്നു. അത്ഭുത സ്തബ്ധരായി അവരെല്ലാം. ഇത്രയധികം ഭക്തിയോ സീതാദേവിയെ എന്ന്. തൻ്റെ പ്രാണപ്രിയയുടെ ആഭരണങ്ങൾ കണ്ട ശ്രീരാമനിൽ ഒരു പുതിയ ശക്തി ഉദിച്ചു. സീതാന്വേഷണം ത്വരിതഗതിയിലാക്കാൻ രാമൻ നിശ്ചയിച്ചു. അതിനായി ആദ്യം ബാലിയെ വധിക്കേണ്ടതുണ്ട്. ബാലിയുടെ ശക്തിയെയും പരാക്രമങ്ങളെയും പറ്റി സുഗ്രീവൻ ബോധിപ്പിച്ചു. ബാലിയുടെ എന്തൊക്കെ തരത്തിലുള്ള പരാക്രമങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതെല്ലാം സുഗ്രീവൻ ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിച്ചു. ശ്രീരാമനിൽ ഒരു ശക്തി ഉണർന്നു. ആദ്യം ആലോചിച്ചു, ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? ബാലിയെ കൊല്ലുക തന്നെയാണ് ആദ്യത്തെ ഒരു യോഗം. അത് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന്. ഒരിക്കൽ മയന്റെ മകനായ മായാവി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ഇരുവരും മുഷ്ടിയുദ്ധം തുടങ്ങി. സുഗ്രീവനും കൂടെ കണ്ടു നിന്നിരുന്നു. ബാലിയുടെ കനത്ത പ്രഹരങ്ങൾ തടുക്കാനാകാതെ മായാവി ഒരു ഗുഹയിൽ കയറി. സുഗ്രീവനെ പുറത്തു നിർത്തിയിട്ട് ബാലി ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോയി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ബാലിയെ കണ്ടില്ല. ഗുഹയ്ക്കുള്ളിൽ നിന്നും ചോര വരുന്നത് കണ്ട് അത് ബാലിയാണെന്നു കരുതി സുഗ്രീവൻ മായാവി പുറത്തു വരാതിരിക്കാൻ ഒരു പാറ കൊണ്ട് ഗുഹാമുഖം അടച്ചു. ബാലി സുഗ്രീവൻ
മായ മരിച്ചതായി കരുതി എല്ലാവരും ദുഃഖിച്ചു കഴിഞ്ഞു. വാനരമന്ത്രിമാരുടെയും മറ്റും നിർബന്ധം മൂലം സുഗ്രീവൻ രാജാവായി നാടുവാണു. തന്റെ ബാലി വധിക്കുമെന്ന്, അതായത് തന്നെ ബാലി വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ മായാവി ചെയ്ത വിദ്യയായിരുന്നു അത്. നാളുകൾക്ക് ശേഷം ബാലി മായാവിയെ കൊല്ലുകയും മടങ്ങാൻ ഭാവിക്കുമ്പോൾ ഗുഹാമുഖം അടഞ്ഞിരിക്കുന്നതായി കണ്ട് താൻ മടങ്ങി വരാതിരിക്കാൻ അനുജൻ ചെയ്ത വഞ്ചനയാണ് അതെന്ന് തെറ്റിദ്ധരിച്ച് ബാലിക്ക് അനുജനോട് തീർത്താൽ തീരാത്ത പക തോന്നുകയും ചെയ്തു. സുഗ്രീവനെ കൊല്ലാൻ അവസരം പാർത്തിരിക്കുകയാണ് ബാലി. തന്റെ ഭാര്യയെപ്പോലും വെടിഞ്ഞ് സുഗ്രീവന് ഒളിച്ചു പോകേണ്ടിയും വന്നു. ഭാര്യയെ ബാലി തട്ടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഋഷ്യമുഖ പർവ്വതത്തിൽ മാത്രം ബാലി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് സുഗ്രീവൻ അവിടെ ഒളിച്ചു താമസിക്കുകയാണ് ഉണ്ടായത്. പണ്ട് ദുന്ദുബി എന്നു പേരായ അതിശക്തനായ ഒരു രാക്ഷസനുമായി ബാലി ദുന്ദുയുദ്ധം ചെയ്തു. പോത്തിന്റെ ആകൃതിയുള്ള ദുന്ദുബിയെ വധിച്ച ശേഷം മൃതദേഹം ദൂരേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്നും ഒഴുകിയ രക്തം ഋഷ്യമുഖാജലത്തിലുള്ള മദംഗ മഹർഷിയുടെ ആശ്രമത്തിൽ വീഴുകയും കോപിച്ച മദംഗൻ മേലാൽ ബാലി മദംഗവനത്തിൽ കടന്നാൽ ഉടനെ മരിക്കുമെന്ന ശാപവും കൊടുത്തു. ദുന്ദുബിയെ കൊന്ന ബാലിയെയാണ് വധിക്കേണ്ടത്. അതിന് രാമന് തക്ക ശക്തിയുണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ സുഗ്രീവന് ആഗ്രഹമുണ്ടായി. സംശയം തീർക്കാൻ രാമനും സന്നദ്ധനായിരുന്നു. അകലെ കിടക്കുന്ന ദുന്ദുബിയുടെ അസ്ഥികൂടം ചൂണ്ടി അത് എടുത്തു മാറ്റിക്കളയാൻ തനിക്ക് വിശ്വാസമാകും എന്ന് സുഗ്രീവൻ പറഞ്ഞ ഉടനെ രാമൻ തന്റെ ഇടത്തെ കാലിലെ പെരുവിരൽ കൊണ്ട് അത് കോരിയെടുത്ത യോജനകൾക്കകലെയുള്ള ദക്ഷിണ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. തന്റെ ശരീരത്തിന്റെ തരിപ്പു തീർക്കാൻ ബാലി പിടിച്ചു കുലുക്കിയിരുന്ന വൃത്താകൃതിയിൽ നിന്നിരുന്ന ഏഴു സാലവൃക്ഷങ്ങൾ, അതായത് പനകൾ, ഒരമ്പെയ്തുകൊണ്ട് മുറിച്ചപ്പോൾ സുഗ്രീവനെ രണ്ടാമത്തെ പരീക്ഷണവും പരിസമാപ്തമായി. ലങ്കയിലേക്ക് ആളയച്ച് സീതാദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടനെ അന്വേഷിപ്പിക്കാമെന്ന് പറഞ്ഞ സുഗ്രീവൻ മുഖ്യമന്ത്രിയായ ഹനുമാനെയാണ് ആ ദൗത്യത്തിന് നിയോഗിക്കാൻ നിശ്ചയിച്ചത്. അപ്പൊ സീതാദേവിയുടെ അന്വേഷണത്തിനായി സുഗ്രീവൻ ആജ്ഞപ്രകാരം ഹനുമാനെ അയക്കാമെന്ന് തീരുമാനിച്ചു. അടുത്തതായിട്ട് നമുക്ക് ബാലിവധത്തിലേക്കാണ് കടക്കുന്നത്. ശ്രീരാമന്റെ ഉപദേശപ്രകാരം പിറ്റേ ദിവസം പ്രഭാതത്തിൽ സുഗ്രീവൻ പോയി ബാലിയുടെ ഗുഹാദ്വാരത്തിൽ ചെന്ന് പോരിന് വിളിച്ചു. അപ്പൊ രാമൻ പറഞ്ഞു, സുഗ്രീവ, നീ പോയിട്ട് ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ എന്ന്. അവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മറവിൽ നിന്ന് ബാലിയെ അമ്പെയ്ത് കൊല്ലാം എന്നായിരുന്നു രാമൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ബാലി രാമന്റെ ഭക്തനാണ്, തന്റെ ഭക്തനെ കൊല്ലുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് രാമന് ഉള്ളിൽ ഉണ്ട്. രാമൻ തീർച്ചയായും ബാലിയെ കൊല്ലുമെന്ന് സുഗ്രീവൻ വിശ്വസിച്ചു. എന്നാൽ പോരാട്ടം നടക്കുന്നതിന് അല്പമകലെ വൃക്ഷമറവിൽ ഒളിച്ചു നിന്നിരുന്ന രാമന് ജ്യേഷ്ഠാനുജന്മാരെ ഒരുപോലെ തോന്നിച്ചതിനാൽ തിരിച്ചറിയാൻ പാടില്ലാതായി. ബാലിയും സുഗ്രീവനും ഏകദേശം ഒരുപോലെ ഇരിക്കും, രണ്ടാളെയും കണ്ടാൽ തിരിച്ചറിയില്ല. വൃക്ഷത്തിന്റെ മറവിൽ നിന്ന് ശ്രീരാമൻ അമ്പെയ്താൽ ചിലപ്പോൾ ബാലി മരിക്കും, അല്ലെങ്കിൽ സുഗ്രീവൻ മരിക്കും. രണ്ടുപേരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇതിനൊരു അടയാളം വേണ്ടേ എന്നുള്ളതിൽ തന്മൂലം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിബലശാലിയായ ബാലി സുഗ്രീവനെ തോൽപ്പിച്ച് ഓടിച്ചു. അപ്പോഴും സുഗ്രീവനെ ഓടിച്ചു അത്ര ബാലി. ജയഘോഷം മുഴക്കി ബാലി തന്റെ അന്തപുരത്തിലേക്ക് പോവുകയും ചെയ്തു. തോറ്റവശനായ സുഗ്രീവൻ രാമനോട് പരിഭവിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും
രാമൻ എന്താ ചെയ്തത്? ബാലിയെ കൊന്നില്ലല്ലോ. എനിക്കു വേണ്ടത് എനിക്ക് കിട്ടിയിട്ടില്ല. ബാലിയെ കൊല്ലുക തന്നെ വേണം. തക്ക അടയാളവും ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് രാമൻ സുഗ്രീവനോട് പറഞ്ഞു. അടുത്ത ദിവസം ഒരു മാല ധരിക്കണം. രാമന്റെ നിർദ്ദേശമനുസരിച്ച്, അതായത് ആരെങ്കിലും ഒരാള് ഒരു മാല ധരിക്കണം. അപ്പൊ മാല ധരിച്ച ആള് ആരാണെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ രാമന്റെ നിർദ്ദേശമനുസരിച്ച് പിറ്റേ ദിവസം ഒരു പൂമാല അണിഞ്ഞുകൊണ്ട് സുഗ്രീവൻ വീണ്ടും ബാലിയെ പോരിന് വിളിച്ചു. ആദ്യത്തെ പോരിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സുഗ്രീവൻ വേറെ രാമന്റെ ഉപദേശപ്രകാരം ഒരു മാല കഴുത്തിലണിഞ്ഞു. മാലയിട്ടത് സുഗ്രീവനാണെന്ന് രാമന് മനസ്സിലാകും. താരയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഈ പോർ വിളി കേട്ട ബാലി ക്രുദ്ധനായി എഴുന്നേറ്റ് യുദ്ധത്തിനൊരുങ്ങി. അപ്പോൾ താര തടഞ്ഞുകൊണ്ടു പറഞ്ഞു, ആദ്യത്തെ യുദ്ധത്തിൽ നിങ്ങൾക്ക് സുഗ്രീവനെ ജയിക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പൊ രണ്ടാമത്തെ യുദ്ധമാണ് ബാലിയായിട്ട് നടക്കുവാൻ പോകുന്നത്. സൂക്ഷിച്ചിട്ട് വേണം. ശ്രീരാമചന്ദ്രൻ പിന്നാലെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം യുദ്ധം. ഇന്നലെ തോറ്റോടിയ സുഗ്രീവൻ ഇന്നും വീണ്ടും പോരിന് വന്നു. വിളിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബലവാനായ ആളുടെ പിന്തുണ സുഗ്രീവനുണ്ടായിരിക്കണം. നമ്മുടെ മകൻ അംഗദന്റെ ചാരൻ വന്നു പറഞ്ഞ രാമലക്ഷ്മണന്മാരുടെ കാര്യം ഓർക്കുന്നുണ്ടോ? അതാണ് താര പറയുന്നത്. ഒരിക്കെ യുദ്ധത്തിന് വിളിച്ചു, ബാലി ജയിച്ചു. രണ്ടാമറിയൊരു യുദ്ധത്തിന് വിളിക്കുമ്പോ അതിലെന്തോ ഒരു പന്തികേടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം പോവാന്. നല്ലവണ്ണം ബലവാനായ ആളുകളുടെ പിന്നില് അവർക്ക് സഹായിക്കാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെ കാര്യം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. രാമലക്ഷ്മണന്മാർ എന്റെ ശത്രുക്കളല്ല. അല്പനായ സുഗ്രീവന്റെ വെല്ലുവിളി കേട്ട് ഞാൻ ഈ അന്തപുരത്തിലെ ഇരിക്കാനോ? അതാ പറയണ ബാലി താരയോട് പറഞ്ഞു, രാമലക്ഷ്മണന്മാർ എന്റെ ശത്രുക്കളല്ല, എന്റെ മിത്രങ്ങളാണ്. ഞാൻ സദാസമയം രാമനാമം ചൊല്ലുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ല. താര സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് ഭാര്യയോട് ബാലി പറയുന്നു. ബാലി പോകുന്നത് നിറഞ്ഞ കണ്ണുകളോടെ താര നോക്കി നിന്നു. ബാലി സുഗ്രീവന്മാർ തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചു. ബാലിയുടെ ഗദാപ്രഹരവും തുടർന്ന് മുഷ്ടിയുദ്ധവും. ഏറ്റു പരവശനായി തീർന്ന സുഗ്രീവൻ നാലുപാടും അങ്ങോട്ട് നോക്കി. ഈ അവസരത്തിൽ വൃക്ഷമറവിൽ നിന്നിരുന്ന രാമൻ ബാലിയുടെ നേർക്ക് അതിനിശിതമായ ഒരസ്ത്രം എയ്തു. അത് നെഞ്ചിൽ തറച്ച് ബാലി മരണവേദനയോടെ അലറിക്കൊണ്ട് നിലത്തു വീണു. സുഗ്രീവൻ ജയഘോഷം മുഴക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് രാമലക്ഷ്മണന്മാരും ഹനുമാനും മറ്റും യുദ്ധക്കളത്തിലെത്തി. ബാലി രാമനെ ദയനീയമായി നോക്കിക്കൊണ്ടു പറഞ്ഞു, രാമഭക്തനാണ് ബാലി. രാമബാണമേറ്റ് മരിക്കാനായിട്ട് പോകയാണ് ബാലി. ആ യുദ്ധക്കളത്തിൽ എല്ലാവരും അങ്ങോട്ട് വന്നു നിന്നപ്പോൾ ദയനീയമായിട്ട് രാമനെ ഒന്ന് നോക്കിപ്പോയി. എന്നിട്ട് ബാലി പറയുകയാണ്, അങ്ങ് ധർമ്മനിഷ്ഠനായിട്ടും എന്നോട് അധർമ്മം കാട്ടിയത് എന്തിന് എന്ന്. എന്നോടൊരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ രാവണൻ സീതയുമായി ഓടി വന്ന് അങ്ങയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുമായിരുന്നു. എന്റെ വാലിൽ കിടന്ന് പിടഞ്ഞിട്ടുള്ളവനാണ് രാവണൻ. ഒരു കാലത്ത് രാവണനെ അടക്കിയിട്ടുള്ള ആളാണ് ബാലി. വാലുകൊണ്ട് മുറുക്കിയിട്ടുണ്ട് രാവണൻ. ഇതൊക്കെ എനിക്ക് ചെയ്യാനല്ലേ ഉള്ളൂ. രാമൻ എന്തേ എന്നോട് പറഞ്ഞില്ല? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവണിൽ നിന്നും സീതയെ രക്ഷിക്കുമായിരുന്നു എന്ന് ഒളിയമ്പ എയ്തതിന് സാധൂകരണമായി ശ്രീരാമൻ പറഞ്ഞു. ഞാൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് കാണാതെ ആണല്ലോ ബാണം എറിഞ്ഞത്. അതിന്റെ കാരണം എന്താണ് എന്ന്
പറയണം. നേരിട്ട് കണ്ടാൽ ബാലി രാമഭക്തനായി തീരുമായിരുന്നു. എന്നാൽ ഭക്തനെ വധിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഉളിയം പെയ്തത്. അതാണ് രാമഭക്തനാണ് ബാലി, അതുകൊണ്ട് ഒളിയം പെയ്യാം ഭക്തനെ എന്ന് പറഞ്ഞ് ചെയ്തതാണ് എന്ന്. മാത്രമല്ല, അനുജനെ രാജ്യത്തിൽ നിന്ന് മാട്ടിയോടിച്ച് അവന്റെ ഭാര്യയെ അപഹരിച്ച നിന്നെ ഇക്ഷ്വാകു രാജാവിന്റെ ഈ കിഷ്കിന്ധയിൽ ഇക്ഷ്വാകു സാമ്രാജ്യം ഭരിക്കുന്ന ഭരത മഹാരാജാവിന്റെ പ്രതിനിധിയായി കഴിയുന്ന എനിക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു കടമയാണ്. നീ അനുജന്റെ അനുജനെ രാജ്യത്തിൽ നിന്നും ആട്ടിയോടിച്ച് അവന്റെ ഭാര്യയെ നീ സ്വാധീനത്തിൽ വെച്ചു. അതുതന്നെ ഒരു തെറ്റായ കാര്യമാണ്. ഇത്രയും കേട്ട ബാലി വിധിക്ക് കീഴടങ്ങാൻ ഒരുങ്ങി തന്റെ കഴുത്തിലെ ദിവ്യമായ ഒരു പൊന്മാല ഊരിയെടുത്ത് സുഗ്രീവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നോട് ചെയ്ത അപരാധം നീ പൊറുക്കണം. വാനര രാജ്യം നീ ഭരിക്കുക. താരയെയും അംഗദനെയും നോക്കണം. ഞാൻ സകലവും നിന്നെ ഏൽപ്പിക്കുന്നു. മരണാസന്ന നിലയിൽ കിടക്കുന്ന ബാലി സുഗ്രീവനോട് പറയുകയാണ്, നീ എന്റെ ഭാര്യയെയും മകനെയും നീ നോക്കണം എന്ന് പറഞ്ഞ് തന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയെടുത്ത് സുഗ്രീവനെ അണിയിച്ചു. ഇത്രയും പറഞ്ഞ് നീറുന്ന വേദനയിൽ നിന്നും തന്നെ മോചിപ്പിക്കുവാൻ അസ്ത്രം വലിച്ചൂരിയെടുക്കാൻ രാമനോട് പറഞ്ഞ ബാലി രാമൻ അടുത്ത ക്ഷണം അത് ചെയ്തപ്പോൾ പരലോകം പോകി. അതാണ് ഭഗവത് സ്പർശം ഏറ്റതോടുകൂടി ആ ബാലി പരലോകം പോകി മരിച്ചു വീണു. താരയെ രാമൻ ആശ്വസിപ്പിച്ചു. ബാലിയുടെ മൃതദേഹം ചന്ദനമരം കൊണ്ടുണ്ടാക്കിയ ചിതയിലാണ് ദഹിപ്പിച്ചത്. അഖിലും ചന്ദനവും എല്ലാം കൂടി ചേർന്ന ഒരു ചിതയുണ്ട്. ആ ചിതയിലാണ് ബാലിയെ ദഹിപ്പിച്ചത്. സുഗ്രീവനും അംഗദനും രാമന്റെ ആജ്ഞപ്രകാരം ശേഷക്രിയകൾ ചെയ്തു. ബാലിയുടെ ശേഷക്രിയകളെല്ലാം അവർ രണ്ടുപേരും കൂടി ചെയ്ത് സുഗ്രീവാദികളുടെ അഭിഷേക കാര്യങ്ങൾ നടത്തുന്നതിന് ലക്ഷ്മണന്റെ മേൽത്തോട്ടത്തിൽ ഹനുമാനെയും ജാംബവാനെയും ഏൽപ്പിച്ച ശേഷം രാമൻ ഋഷ്യമൂകാചലത്തിലെത്തി വിശ്രമിച്ചു. പിന്നീട് രാമന്റെ അനുവാദപ്രകാരം രാമനെ പ്രതിനിധീകരിച്ച് ലക്ഷ്മണൻ സുഗ്രീവനെ കിഷ്കിന്ധാപതിയായി മഹാരാജാവിനെ തുണയ്ക്കാൻ അംഗദനെ അവിടുത്തെ യുവരാജാവായും അഭിഷേകം നടത്തി. ഇപ്പൊ കിഷ്കിന്ധയിലെ രാജാവാക്കി വാഴിച്ചു സുഗ്രീവനെ രാമൻ. സുഗ്രീവന്റെ ഭാര്യ രുമയെ മഹാറാണിയായും താരയെ അമ്മ മഹാറാണിയായും വാഴിച്ചു. ഹനുമാനെ സുഗ്രീവന്റെ മന്ത്രിയായും അവരോധിച്ചു. കിഷ്കിന്ധയിലെ രാജാവാക്കിയിട്ട് സുഗ്രീവനെയും സുഗ്രീവന്റെ മന്ത്രിയായിട്ട് ഹനുമാനെയും രാമൻ തീർച്ചയാക്കി. ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്തേക്ക് മടങ്ങി. സുഗ്രീവന്റെ നിർദ്ദേശപ്രകാരം പ്രവർഷണഗിരിയിലേക്ക് രാമലക്ഷ്മണന്മാർ പോയി. അങ്ങനെ സുഗ്രീവൻ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട, ഒരു പ്രവർഷണ പർവ്വതമുണ്ട്, അവിടേക്ക് നമുക്ക് പോവാമെന്ന് എല്ലാവരും കൂടി അവിടേക്ക് ചെന്നു. ഹനുമാന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മന്ത്രിസഭ രൂപീകരിച്ചു. അപ്പൊ മന്ത്രിയാണല്ലോ ഹനുമാൻ സുഗ്രീവന്റെ. ഒരു മന്ത്രിസഭ തന്നെ രൂപീകരിച്ചു. അതിന്റെ നേതൃത്വം ഹനുമാനാണ്. ജാമ്പവാനായിരുന്ന സർവസൈന്യാധിപൻ അപ്പോൾ വർഷകാലമായിരുന്നതുകൊണ്ട് സീതാന്വേഷണം നടത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ മന്ത്രിസഭയുടെ സർവസൈന്യാധിപൻ ആരാണെന്ന് വെച്ചാൽ ജാമ്പവാനാണ്. ഇപ്പൊ വർഷകാലം, അതായത് മഴ അങ്ങനെ കൊട്ടിച്ചൊരിയുന്ന സമയമാണ്. ഈ സമയത്ത് സീതാന്വേഷണം നടത്താൻ ബുദ്ധിമുട്ടാണ്. 4 മാസം വരെയും കിഷ്കിന്ധ വേണ്ട പോലെ ഭരിച്ചുകൊള്ളുവാനും താനും മനുജനും പ്രസ്രവണം പ്രവർഷണഗിരി എന്ന ഗുഹയിൽ അത്രയും കാലം താമസിക്കാമെന്നും രാമൻ സുഗ്രീവനോട് പറഞ്ഞു. അതുകൊണ്ട് സീതയാന്വേഷണം കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ചു. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കാം. നമസ്കാരം. ഞാനാണ്.